बस चार्ज वर्धिप्पिच्चिरिक्कुन्नु मिनिमम चार्ज 10 രൂപയാക്കി വിവി അരുൺ വിവരങ്ങളുമായി ചേർന്നു അരുൺ മിനിമം ചാർജ് 10 രൂപയാക്കി കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ബസ് ചാർജ് വർധിപ്പിക്കാൻ ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു എന്നാൽ വിദ്യാർത്ഥി കൺസഷൻ നിരക്കിൽ മാറ്റമില്ല വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്ക് അതേപടി തുടരാനാണ് മുന്നണി യോഗം തീരുമാനമെടുത്തത് അറിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ് ചാർജ് മിനിമം 10 രൂപയായിട്ടാണ് വർധിപ്പിക്കുന്നത് രാമേന്ദ്രൻ കമ്മിറ്റി ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് അത് ബസ് ചാർജ് ആ രീതിയിൽ വർദ്ധിപ്പിക്കുന്നത് 12 രൂപയാക്കണമെന്നായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യം കൺസഷൻ മാറ്റം പഠിക്കാൻ കൺസഷൻ നിരക്കിൽ മാറ്റം വരുത്തണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം പഠിക്കാൻ കമ്മീഷൻ നിയോഗിക്കാനും ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു ഇക്കാര്യം സർക്കാരിനോട് ശുപാർശ ചെയ്യാനാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം അരുൺ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമാണ് ബസ് ചാർജ് 10 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു മിനിമം ചാർജ് 10 രൂപയായിരിക്കുന്നു ഇപ്പോൾ ഇടതു മുന്നണി യോഗത്തിന്റെ തീരുമാനം പുറത്തു വരുമ്പോൾ വിവി അരുൺ തുടരുന്നുണ്ട് അരുൺ നമുക്കറിയാം 12 രൂപ ആക്കണമെന്നായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യം അത് 10 രൂപയാക്കുമ്പോൾ അവർ സംതൃപ്തരാകുമോ എന്താകും അവരുടെ തീരുമാനങ്ങൾ ബസ് ഉടമകളുടെ നിലപാട് അറിയേണ്ടതുണ്ട് ഏതായാലും സർക്കാർ തീരുമാനം ഇടതു മുന്നണി തീരുമാനം ഇപ്രകാരമാണ് അതിന് സർക്കാർ അറിയാതെ ഉത്തരവിറക്കും ബസിന്റെ മിനിമം ചാർജ് 10 രൂപയായി വർദ്ധിപ്പിക്കും 12 രൂപയെന്ന ബസ് ഉടമകളുടെ ആവശ്യം അംഗീകരിക്കില്ല വിദ്യാർത്ഥി കൺസഷൻ വർദ്ധിപ്പിക്കണമെന്ന നിരക്ക് കുറയ്ക്കണമെന്നായിരുന്നു ബസ് ഉടമകളുടെ മറ്റൊരു ആവശ്യം അതും ഈ ഗവൺമെന്റ് സർക്കാർ പരിഗണിക്കില്ല പകരം കൺസഷൻ നിരക്ക് ഇപ്പോഴത്തെ പോലെ തുടരും വിദ്യാർത്ഥികൾ ഇപ്പോൾ നൽകുന്ന കൺസഷൻ വിദ്യാർത്ഥികൾക്ക് നൽകും കൺസഷൻ നിരക്കിൽ മാറ്റം വരുത്തണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം പരിശോധിക്കാൻ പഠിക്കാൻ കമ്മീഷൻ നിയോഗിക്കാനും ഇടതുമുന്നണി യോഗം തീരുമാനിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിരോധത്തിന് മുന്നണിയുടെ പ്രതിരോധ ചുമതല ഏറ്റെടുക്കുകയാണ് ഇടതുമുന്നണി തന്നെ സിൽവർ ലൈൻ വിഷയത്തിൽ പ്രതിരോധ നടപടികളിലേക്ക് കടക്കും എല്ലാ ജില്ലയിലും വിശദീകരണ യോഗങ്ങൾ പങ്കെടുക്കും 18 പരിപാടിക്ക് തുടക്കമാകും മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് വിശദീകരണ യോഗമാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക ബസ് ചാർജ് 10 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇടതുമുന്നണി യോഗത്തിലാണ് ഇപ്പോൾ തീരുമാനം പുറത്തു വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്കിൽ മാറ്റമില്ല ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു വലിയ വിവാദമുണ്ടായിരുന്നു ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അതിലൊരു മാറ്റം വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ 12 രൂപയാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ 10 രൂപയായി ബസ് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇനി അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അവർ ഏത് രീതിയിലാണ് ഈ തീരുമാനത്തെ ഉൾക്കൊള്ളുന്നത് എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ഇനി വരേണ്ടതുണ്ട് വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നടന്നിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കോവിഡ് സാഹചര്യം മുന്നിലുണ്ടായിരുന്നു കോവിഡ് മറികടന്ന് വരുന്ന ഒരു സമയമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഈ ചാർജ് വർധന ഉറപ്പായും വേണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം അതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ 10 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത് ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യത്തോട് സർക്കാരിനും അനുകൂല നിലപാടായിരുന്നു കാരണം ഇന്ധനവില വർധന കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി ഈ സാഹചര്യങ്ങളിലൊക്കെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ ആവശ്യം ന്യായമെന്ന് സർക്കാരും വിലയിരുത്തിയിരുന്നു പക്ഷേ ബസ് ഉടമകൾ ആവശ്യപ്പെട്ടതുപോലെ 10 സെറ്റിൽ നിന്ന് 12 വർദ്ധിപ്പിക്കാൻ സർക്കാർ ഒരുക്കമല്ല അത് നേരത്തെ തന്നെ വ്യക്തമായതാണ് ആ തീരുമാനമാണ് ആ നിലപാടാണ് മുന്നണി യോഗം ഇപ്പോൾ മുന്നണി തീരുമാനം വിശദീകരിച്ച് കൺവീനർ ഇപ്പോൾ എ വിജയരാഘവൻ വാർത്താ സമ്മേളനം നടത്തുകയാണ് അതിലേക്ക് പോകാം ബസ് ചാർജ് 10 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്നത് വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് പെട്രോൾ ഡീസൽ വില വർധന കണക്കിലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിരന്തരം ബസ് ഉടമകൾ ഉന്നയിച്ചിരുന്നു അത് സർക്കാർ മുഖവിലക്കെടുത്തുകൊണ്ട് ചർച്ചകൾ നടത്തി അതിന്റെ ഫലമായി ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത് 10 രൂപ മിനിമം ചാർജ് 10 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൺസഷൻ വിദ്യാർത്ഥികളുടെ കൺസഷൻ നിരക്കിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്